പച്ചമസാലയിട്ടാണ്. പച്ചമസാല പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി. പ്രദീപൻ സവാളയും തക്കാളിയും പിന്നെ അതിലേക്കിട്ട് വഴറ്റാൻ പോവാണ്. ചക്ക ചുക്കയില്ലേ, ചക്ക ചുക്കയുടെ ചക്കയാണ് ഒരു സ്പെഷ്യൽ ഐറ്റം. ചക്കയും ചിക്കനും ചേർന്നിട്ടുള്ള ഒരു പുതിയ ഐറ്റം ചക്കൻ ചിക്കൻ ചക്ക ചുക്ക എന്ന പേരുള്ള ഒരു ഐറ്റമാണ് ഇത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ഇത് നമ്മുടെ പ്രകാശൻ, ഇത് നമ്മുടെ പ്രദീപൻ. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ കണ്ടത് പ്രകാശൻ്റെ ഒരു ഐറ്റമായ ചക്ക ചുക്കയും പ്രദീപൻ്റെ ഒരു ചിക്കൻ്റെ ഒരു വെറൈറ്റി ഐറ്റമാണ് കണ്ടത്. അടുത്തതായി പ്രകാശനും പ്രദീപനും ചേർന്ന് രണ്ട് പേരുടെയും ഐറ്റങ്ങൾ തമ്മിൽ മിക്സാക്കി ഒരു പുതിയ ഐറ്റം ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. കുറച്ച് ഉലുവയിട്ടു, പിന്നെ ജീരകിട്ടു, പിന്നെ അടുത്തതായിട്ട് പച്ചമസാല പച്ചമസാല ഇട്ടാണ്. പച്ചമസാല പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചേർന്നിട്ടുള്ള മസാല, അത് വെളിച്ചെണ്ണയിൽ നന്നായി ഇട്ട് വഴറ്റുകയാണ്. അതോടൊപ്പം തന്നെ പിന്നെ പ്രദീപൻ സവാളയും തക്കാളിയും പിന്നെ അതിലേക്കിട്ട് വഴറ്റാൻ പോവാണ്. ഇത് രണ്ട് മിക്സ് ഐറ്റം, രണ്ടൈറ്റം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പുതിയ ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ സവാള വഴറ്റാണ് ആദ്യം. സവാള നന്നായി വഴറ്റാൻ വേണ്ടി ആദ്യം സവാള ഇട്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ചെറിയ കാറ്റിങ്ങനെ ഈ പുഴയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തീ ഇങ്ങനെ കെട്ടുപോകില്ല, അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ആ കാറ്റിങ്ങനെ അടിക്കുമ്പോൾ തീ ഇങ്ങനെ കത്താൻ തുടങ്ങും. ഊതണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് സവാള വഴന്നു വരുന്നതാണ് പറയുന്നത്. ഇത്തിരി ഉപ്പിടാം, കുറച്ച് മതി. ഓക്കെ ഓക്കെ, കുറച്ച് ഉപ്പിട്ടു. പുഴയുടെ ഒരു സൗണ്ട് ഒക്കെ ഭയങ്കര രസമാണ്. ഇതൊന്ന് കുക്ക് ചെയ്യുമ്പോൾ വെള്ളം ഒഴുകുന്ന സൗണ്ടും കുരുവികളുടെ കാക്കകളുടെ ഒക്കെ ഒരു സൗണ്ടും ഒക്കെ ഭയങ്കര രസമാണ്. കുറച്ച് തക്കാളി ഇടുകയാണ്. തക്കാളി ഉള്ളി വഴന്ന് വന്നു, അപ്പോൾ തക്കാളി ചേർക്കാണ്. നമ്മുടെ ഐറ്റം രണ്ടൈറ്റത്തിൻ്റെ ചേരുവ, രണ്ടൈറ്റവും കൂടിയുള്ള ഒരു മിക്സ് ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ചക്ക ചുക്കയും ചിക്കൻ്റെ ഒരു വെറൈറ്റി ഐറ്റവും കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ പ്രകാശൻ പ്രദീപൻ എന്നീ രണ്ട് കുക്കുമാരുണ്ടാക്കിയിരുന്ന അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഫുഡാണ് നമ്മളിവിടെ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി അല്ലേ. മുളക് പൊടി ഇട്ടു, എല്ലാം സവാള നന്നായി വഴറ്റി റോസ്റ്റ് പരുവത്തിലേക്കായി വരികയാണ്. കാണുമ്പോൾ തന്നെ സാധാരണ നമ്മൾ മുളക് പൊടി കാണുമ്പോൾ അത്ര ചോപ്പ് ഉണ്ടാവില്ല. ഈ മുളക് പൊടിക്ക് നല്ലൊരു ചോപ്പ് നിറവുണ്ട്. അത് കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ്. ഓക്കെ, എരിവ് കുറവായിരിക്കും, കളർ ഉണ്ടാവും. ഓക്കെ, റോസ്റ്റ് സവാള തക്കാളിയൊക്കെ റോസ്റ്റിലേക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ ആദ്യം പ്രിപ്പയർ ചെയ്ത ചക്ക ചുക്കയില്ലേ, ചക്ക ചുക്കയുടെ ചക്കയാണ് ഇങ്ങോട്ട് ഇടുന്നത്. ഇപ്പോൾ അത് ആ മസാലയിലേക്ക് ഇടുകയാണ്. അതിനോടൊപ്പം തന്നെ അത് നന്നായി മിക്സ് ചെയ്യുന്നു. അതിനോടൊപ്പം നമ്മൾ ഇപ്പോൾ ചിക്കൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്പെഷ്യൽ ചിക്കനും കൂടി ഇതിലേക്ക് മിക്സ് വരുമല്ലോ ഇപ്പോൾ അല്ലേ. ഓക്കെ, ആ സ്പെഷ്യൽ പിക്കിൾ ടൈപ്പ് മസാലയിലുള്ള ചിക്കനും കൂടി ഇതിൽ മിക്സ് ചെയ്ത് ആണ് നമ്മൾ ഇന്നൊരു ഫ്യൂഷൻ ഫുഡ് എന്ന് പറയാം. ഒരു സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് ഫുഡ് ഫോർ ഫുഡ് ആൻഡ് മൂവിയാണ്. ഓക്കെ, ആ ചിക്കൻ നമ്മളിതിലേക്കിടാണ്. അപ്പോൾ രണ്ട് ഇപ്പോൾ വെജും ചിക്കനും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റാണിത്. അപ്പോൾ വെജ് കഴിക്കുന്നവർക്ക് വെജിൻ്റെ പീസ് എടുക്കാം, ചിക്കൻ കഴിക്കുന്നവർക്ക് ചിക്കൻ എടുക്കാം. അപ്പോൾ ഇതിന് പ്രകാശൻ ഒരു പേര് നിർദ്ദേശിക്കണം. ചിക്കൻ ചക്ക ചുക്ക എങ്ങനെ വേണേലും പറയാം, തിരിച്ചും മറിച്ചും പറയാം, എങ്ങനെ വേണേലും പറയാം, എങ്ങനെ പറഞ്ഞാലും ഓക്കെയാണ്. ചിക്കൻ ചക്ക ചുക്ക, ചിക്കൻ ചുക്ക ചക്ക, ചിക്കൻ ചക്ക ചുക്ക. അപ്പോൾ ഇലയിലേക്ക് മാറ്റാണ് നമ്മൾ ഈ ഫുഡ് റെഡിയായി. ഈ ഫ്യൂഷൻ ഫുഡ് ഒരു സ്പെഷ്യൽ ഐറ്റം, ചക്കയും ചിക്കനും ചേർന്നിട്ടുള്ള ഒരു പുതിയ ഐറ്റം ചക്കൻ ചിക്കൻ ചക്ക ചുക്ക എന്ന പേരുള്ള ഒരു ഐറ്റമാണിത്. ഇത് നമ്മൾ ഇലയിലേക്ക് മാറ്റാണ്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു, കഴിക്കാൻ തോന്നുന്നു അല്ലേ. ചിക്കൻ ചുക്ക ചക്ക അല്ലേ. യെസ്, ചിക്കൻ ചുക്ക ചക്ക. മസാലയിൽ ചിക്കനും ചക്കയും കൂടി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. ഇവിടെ ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ ഫുഡ് റെഡി ആയിട്ടുണ്ട്. പ്രകാശനും പ്രദീപനും കോമ്പിനേഷനായി രണ്ടുപേരും കൂടി ചേർന്ന ഒരു ഫുഡ് കോമ്പിനേഷനാണിത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത വെജ് ആൻഡ് ചിക്കൻ മിക്സ് ആണ്. ചിക്കൻ പ്ലസ് ചക്ക രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു റോസ്റ്റ് ടൈപ്പ് ഒരു സ്പെഷ്യൽ ഫുഡാണ്. അത് തന്നെ ഞാനൊന്ന് മസാലയുടെ ടേസ്റ്റ് നോക്കാം. ഈ മസാല കൂട്ടിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം ഒന്ന്.
ഒരു ചെറിയ ഒരു മധുരം കൂടി വരുന്നുണ്ട് മസാലയിലും അതിൻ്റെ ഒരു രുചിയുണ്ട് ഉള്ളിയുടെ ഒരു മധുരം. ഇതൊരു വേറെ തന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഫുഡാണ്. ഇതുവരെ നമ്മൾ കഴിച്ച് പരിചയമില്ലാത്ത രീതിയിലുള്ള ഒരു ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. ചിക്കൻ്റെ പീസ് എടുത്ത് കഴിച്ച് നോക്കാം. ചിക്കൻ്റെ പീസ്, ചിക്കൻ നല്ല സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? നല്ല സോഫ്റ്റ് ആയിട്ട് ചക്കയുടെ പീസ് എടുക്കുന്നതാണ്. അടിപൊളി. എന്താ നിങ്ങൾ വീടുകളിൽ ഇത് ട്രൈ ചെയ്യണം. ഒരു വെറൈറ്റി ഫുഡ് തന്നെയാണിത്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഏറ്റവും മെയിനായ കാര്യം ഈ ഭക്ഷണത്തിൽ ചേർന്ന മസാല മാത്രമല്ല, നമ്മളെ കണ്ണൂരുകാരുടെ സ്നേഹം കൂടി ഇതിലേക്ക് ചേരുന്നുണ്ട്. എന്തായാലും അത് എന്തായാലും അറിയുന്നുണ്ട്. ചക്ക ഈ മസാലയോട് ചേർന്നപ്പോൾ ഒരു വേറെ തന്നെ ഒരു ചക്കയും, ഞാനിപ്പോൾ ചക്കയുടെ ഒരു പീസാണ് കഴിച്ചത്. ചക്ക ഈ മസാലയോട് ചേർന്നപ്പോൾ ഒരു വേറെ തന്നെ ഒരു പുളിയൊക്കെ ചേർന്നൊരു രുചി, നല്ലൊരു രുചി. ചക്കയും ചിക്കനും കൂടി ചേർന്നേരം ആ ചക്കയുടെ തന്നെ ടേസ്റ്റ് ഒരു മാറി. നല്ലൊരു നന്നായിട്ടുണ്ട്. ചക്ക ചിക്കനായി മാറി എന്നെ അവർ പറയാം. ഒരു വെറൈറ്റി രണ്ട് ഫ്യൂഷൻ ഫുഡും അതുകൂടാതെ ഒരു സ്പെഷ്യൽ പുതിയൊരു വെറൈറ്റി ഐറ്റമാണ് നമ്മളിപ്പോൾ ഒരു പ്രകാശനും പ്രദീപനും ഇവിടെ അവതരിപ്പിച്ചത്. അതിൽ രണ്ട് വെറൈറ്റി ഫുഡിൻ്റെയും കോമ്പിനേഷനായ ഒരു ഫ്യൂഷൻ ഫുഡ് കൂടി ഇവിടെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന മൂന്ന് ഫുഡ് ഐറ്റംസും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട എന്താ പറയുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലപ്പെട്ട അഭിപ്രായങ്ങൾക്കായി ഫുഡ് ആൻഡ് മൂവി വെയിറ്റ് ചെയ്യാണ്. ഉണ്ടാക്കി അതിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്യണം, അഭിപ്രായം ഷെയർ ചെയ്യാം, ഇതിൻ്റെ എന്താ നിങ്ങൾ ട്രൈ ചെയ്യണം, അതിൻ്റെ ഫോട്ടോ കൂടി ഷെയർ ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ബായ്.